പഞ്ചായത്ത് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയും പാലാ NSS ടെക്നിക്കൽ സെൽ യൂണിറ്റ് നമ്പർ 111 ഗവൺമെന്റ് പാലാ പോളിടെക്നിക് കോളേജും സംയുക്തമായി പാലാ കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രോഗ്രാം സംഘടിപ്പിച്ചു. പ്രോഗ്രാമിന് കോളേജ് പ്രിൻസിപ്പൽ ആനി എബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി OA ഹാരിസ് സ്വാഗതം ആശംസിച്ചു. മര്യസാധനം ഡയറക്ടർ സന്തോഷ് മര്യസാധനം ഉദ്ഘാടനം നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് തയ്യിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹാഷിം ലബ്ബ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി കളരിക്കൽ, തോമസ് കുര്യാക്കോസ്, ജോഷി മൂഴിയാങ്കൽ, വനിതാ വിഭാഗം ചെയർപേഴ്സൺ അൻസൽന പരിക്കുട്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. വിമുക്തി ഡി അഡിഷൻ സെന്റർ സൈക്കാട്രിക് ആശ മരിയ പോൾ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. EK ഹനീഫ, ഷാജു പാല, സമീർ കോട്ടയം, ഷറഫ് പൊൻകുന്നം, സലോമി കുറവലങ്ങാട്, അമ്പിളി, ജാസ്മിൻ കാഞ്ഞിരപ്പള്ളി, റംല കോട്ടയം, ജാൻസി തലയോലപ്പറമ്പ്, ഷാജിത കോട്ടയം, ശ്രീകുമാരി എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുകയും അനിത ആർ കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. അവരെ ഞാൻ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ ഉദ്ഘാടനങ്ങൾ മുന്നറിയിപ്പിക്കുന്നതിന് ഇവിടേക്ക് ചേർന്നിരിക്കുന്ന മരിയ സദനത്തിന്റെ ഡയറക്ടർ ശ്രീ സന്തോഷ് അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രൗഢമായ പ്രോഗ്രാമിന് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സിബി മാത്യു അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ HRF ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് തയ്യിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. HRF ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജോയി കളരിക്കൽ അദ്ദേഹത്തെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ബോധവൽക്കരണ ക്ലാസ് നയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് പ്രൗഢമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീമതി ആശ മരിയ പോൾ അവരെ ഞാൻ സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ഹാഷിം ലബ്ബ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ജില്ലാ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ഒരു ലഹരി വിരുദ്ധ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ ക്യാമ്പസിനെ തിരഞ്ഞെടുത്തതിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് തന്നെ നമ്മുടെ പ്രിയമുള്ള സിബി സാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും ഒരു ക്ലാസ് നടത്തിത്തരാൻ ടീച്ചറെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് കോളേജിലെ മുഴുവൻ കുട്ടികളല്ല, രണ്ടേ രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ മാത്രമാണിത്. അപ്പൊ രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. എന്ത് ഇന്ന് ഇവിടെ കൺവേ ചെയ്യപ്പെടുന്നു അത് എല്ലാവരിലേക്കും, ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരിലേക്കും എത്തിച്ചേരണം എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ രണ്ട് ക്ലാസ്സിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകൾക്ക് ഉള്ള ക്ലാസ്സുകൾ ഇനി വരുന്നതായിരിക്കും. ആമുഖം ഉദ്ഘാടന സമ്മേളനം എത്ര കുറച്ച് നമ്മൾ ചെയ്യുന്നുവോ അത്രയും നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയിരിക്കുന്ന ആശ മരിയ മാമിന് നമ്മളോട് പറയാനുണ്ടാകും. ഞാൻ എന്റെ അധ്യക്ഷ പ്രസിനെ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, സമൂഹത്തിലെ ഏറ്റവും വലിയ സൈലന്റ് ആയിട്ടുള്ള കില്ലറാണ് ഈ വിവിധ തരത്തിലുള്ള ലഹരികൾ. ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പസിലെ പ്രിൻസിപ്പളായ ഞാന് അല്ലെങ്കിൽ അധ്യാപകരായ എന്റെ സുഹൃത്തുക്കളൊക്കെയും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു പേരെങ്കിലുമൊക്കെ നമ്മുടെ ക്യാമ്പസ് വലിയ ലഹരി പ്രവർത്തന ലഹരി ഉപയോഗിക്കുന്നവരില്ല എന്ന് ആശ്വസിക്കുകയോ അഹങ്കരിക്കുകയോ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലുണ്ട്. ഹൃദയത്തിലുണ്ട്. പാലാകുറുവിട റോഡിന്റെ ഇരുവശങ്ങളിലായി രണ്ട് പ്രസ്ഥാനമാണ്. ഒന്ന് അപ്പുറത്ത് ഇവിടെ നോക്കിയാൽ കാണാൻ വലിയ സ്ഥാനം, ഞങ്ങൾക്ക് അവിടെ നോക്കും നിങ്ങളെ കാണാം. പക്ഷെ ഇവിടെ നടക്കുന്നത് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാം. ആരെങ്കിലും വഴിതെറ്റി മനസ്സിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ഇടയാകാതിരിക്കുന്നതിന് വേണ്ടി വളരെ മുൻകരുതലോട്, പ്രത്യേകിച്ച് പോളിടെക്നിക് പഠിക്കുന്ന കുട്ടികൾ അങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളൊക്കെ അവിടെ പലരും വരാറുള്ളതാണ്. പൊതുച്ചോറായിട്ടും
നമ്മുടെ നിലനിൽപ്പിലേക്ക് നമ്മൾ നല്ലൊരു പ്രോഗ്രാം, ഒരു അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവന്നു വന്നിട്ട് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ആളുകൾക്ക് ഇതുപോലെ വിമുക്തിയുടെ ഒരു ക്ലാസ് റൂം 75 പേരാണ് അവിടെ ലഹരി ഉപയോഗിച്ച് മാനസിക രോഗികളായി മാറിയത്. സ്വാഗത പ്രസംഗം ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയെ വെട്ടിഞ്ഞുറുക്കി പട്ടണത്തിൽ ഇറങ്ങിയിട്ട് പറയാണ് എന്റെ അമ്മയെ എന്ന് പറയുന്നതിന് അവന് യാതൊരു വികാരവും ഇല്ല, അവനെന്തോ ഒരു സന്തോഷം പോലെയാണ്. പക്ഷെ ആ ആള് ഇന്നലെയും കോടതിയിൽ പോയി, ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ അതിരത്തിലുള്ളതാണ്. അങ്ങനെ ഒരു 5-6 യുവാക്കൾ കൊലക്കേസിൽ പ്രതികളായിട്ട് ജയിലിൽ മെന്റൽ ഹെൽത്ത് പ്രശ്നമായതുകൊണ്ട് ജാമ്യം കൊടുത്ത് പുറത്തിറക്കി. ഇനിയും അവന്മാരെന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാനസികാരോഗ്യം തകർക്കപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ എനിക്ക് മുമ്പേ പറഞ്ഞു പോയ സെന്റൻസുകൾ ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ആശാമരിയ പോളിങ്കായി വളരെ വിശദമായ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാം. മനസ്സിന്റെ താളം തെറ്റാൻ ഇന്നിപ്പോ കാണുന്നതിൽ, മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു യൗവനത്തില് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് വരുന്ന കുട്ടികളിലുണ്ടാകുന്ന മാറ്റം, പിന്നീട് അവര് അവരുടെ സുഹൃത്തുക്കൾ പലരും അന്വേഷിച്ച് വരുമ്പോൾ, ഇപ്പോൾ പാലാ സെന്റ് തോമസ് കോളേജില് PG സ്റ്റുഡന്റ് പൈക വെയിറ്റിംഗ് ഷെഡില് ഡ്രഗും അതുപോലെ ആൽക്കഹോൾ അടിച്ച ആൾ കാല് പഴുത്ത് പുഴു വരിച്ചൊരവസരം അവനെ ഞാൻ കിട്ടും. പരിസരത്തിൽ കൊണ്ടുവന്നിട്ട് ആളെ പറ്റി അന്വേഷിച്ചപ്പോൾ സെന്റ് തോമസ് കോളേജിലെ PG സ്റ്റുഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആളാണ് ദേവഗോവിന്ദ കോളേജിന്റെ പ്രിൻസിപ്പൾ. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ പല കോളേജിലും പോകാറുണ്ട്, സംസാരിക്കുമ്പോൾ ചിലരുടെയൊക്കെ മുഖത്തൊരു ഒരു ഒരു വീണ ചിരി, അതെന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഏറെ സന്തോഷമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാം പാലാ പോളിടെക്നിക്കിൽ തന്നെ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. ഞാൻ ഏതാണ്ട് എല്ലാ മാസവും തന്നെ ഓരോ പ്രോഗ്രാമുകളിൽ ഇവിടെ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മുടെ 15-ാം തീയതി നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലമായ പാലായിൽ വന്ന് കോട്ടയം ജില്ലയുടെ സമാപനം നടക്കുകയാണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചപ്പോൾ പാലായിലെ ഏറ്റവും നല്ല ഒരു സ്ഥലം എന്ന രീതിയിൽ, ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്ന രീതിയിൽ പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ അതിന്റെ സമാപനം നടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അവരുമായി സംസാരിച്ചു. അപ്പൊ അവിടെ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളതും ആണല്ലോ ഗവൺമെന്റ് പോളിടെക്നിക് പാല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ ആണ്ടിൽ 2-3 പ്രാവശ്യം ഓരോ പ്രോഗ്രാമുകളിലും പങ്കെടുത്തോണ്ടിരിക്കുന്നതാണ്. പാലായിലെ ഏറ്റവും നല്ല ഒരു കോളേജാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്ന് ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളെ പറ്റി നല്ലൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമാപന സമ്മേളനം അവിടെ തന്നെ വെച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു കാണിക്കാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയുകയാണ്. ഏറെ സന്തോഷത്തോടെ പാലായിൽ നമ്മുടെ ഒരു മുനിസിപ്പൽ കൗൺസിലർ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പാലാ മുനിസിപ്പാലിറ്റിക്ക് ഒരു ചിൽഡ്രൻസ് പാർക്ക് 12-ാം മൈലിൽ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മുഴുവൻ കാട് പിടിച്ച് ഉപയോഗ ശൂന്യമായി ആർക്കും വേണ്ടാത്ത രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റ് ലയൺസ് ഡിസ്ട്രിക്ട് പ്രീവെന്റ് ബിയുമായി ചേർന്ന് അത് മുഴുവൻ ക്ലിയർ ആക്കി വളരെ ഉപയോഗപ്രദമാക്കി വളരെ നല്ല രീതിയിൽ നമ്മളെല്ലാവരും ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചാണ് അത് ക്ലിയർ ആക്കിയത്. അത് നമ്മൾ ക്ലിയർ ആക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മുനിസിപ്പൽ ചെയർമാനോട് തന്നെ പറഞ്ഞിരുന്നു, ചെയർമാൻ നല്ലൊരു ഫണ്ട് അതിന്റെ ബാക്കിയായിട്ട് ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പരിപാടികൾ നടത്തിയാണ്. ഇതാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചുമതല കൂടി പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിനെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ഈ പാലാ കോട്ടയം ജില്ലയിലെ എല്ലാ ഭാഗത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഇവിടെ സമാപനം വെക്കുമ്പോൾ പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ MLA മുനിസിപ്പൽ ചെയർമാനും എല്ലാം വന്ന് നമ്മൾ ഇവിടെ സമാപന സമ്മേളനം വെക്കുമ്പോൾ നിങ്ങളാണ് ഇനി കോട്ടയം ജില്ലയെ നയിക്കാനുള്ള ഞങ്ങളുടെ കൂടെ മനുഷ്യാവകാശ ഫോറത്തിന്റെ കൂടെയും അതുപോലെ തന്നെ ലയൻസിന്റെ കൂടെയും ഒക്കെ നിങ്ങളും ഉണ്ടായിരിക്കണം. നിങ്ങളെ കൂടെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിനുള്ള ദൈവം തരട്ടെ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം നമുക്ക് സമയം കുറവാണ്. 2:30 നമുക്ക് ഫാക്കൽറ്റിക്ക് മൈക്ക് കാരണം കൈമാറേണ്ടതാണ്, 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഇപ്പോൾ ലഹരി എന്ന് നമുക്കറിയാം. ഈ ലഹരി എങ്ങനെ വന്നു എന്ന് നമുക്കറിയാം. കൂടുതലും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് കോവിഡ് കാലം വന്നപ്പോൾ, ലോക്ക്ഡൌണും ഒക്കെ ആയി വന്നപ്പോൾ ഒത്തിരി നമുക്കറിയാം മദ്യശാലകളൊക്കെ ഒത്തിരി അടച്ചിട്ടു. ആ സമയത്ത് പലരും മദ്യം കിട്ടാതെ വന്നപ്പോൾ ചെറിയ ലഹരിയിലേക്ക് നമ്മുടെയൊക്കെ അറിയാതെ നമ്മുടെയൊക്കെ വീടുകളിലെയോ നമ്മുടെ അയൽവക്കത്തെയോ ഒക്കെ കുറച്ച് ആൾക്കാർ കടന്നുപോയി.
നമ്മളിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം അന്ന് മൊബൈലിൽ കൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ നമ്മളറിയാം നമ്മളിലേക്ക് ചില സൗഹൃദങ്ങൾ കടന്നു വന്നു. ഇതെല്ലാം ചിലർ മുതലാക്കിക്കൊണ്ട് ആ മദ്യശാലകൾ അടച്ചതും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആയതും എല്ലാം മുതലാക്കിക്കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ചിലര് ലഹരി രൂപത്തിൽ നമ്മളറിയാതെ നമ്മളിലേക്ക് ചില സുഹൃത്ത് ബന്ധങ്ങൾ കടന്നു വന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാക്കുവാനായി ലഹരി വിരുദ്ധ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫോണിന്റെ ദുരുപയോഗം കൊണ്ടുള്ള ക്ലാസ്സുകളും എല്ലാം നമ്മളിപ്പോൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കൂട്ടായി തന്നെ ഈ ഒരു ക്ലാസ്സുകൾ ആവശ്യമാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാനത് പലയിടത്തും പറയാറുണ്ട്. ലൈൻസുമായി ബന്ധപ്പെട്ട 3 ജില്ലയിലെ ക്ലാസ്സുകൾ മുഴുവൻ കോളേജുകളിലും സ്കൂളുകളിലും അറേഞ്ച് ചെയ്യുന്ന ചുമതല എനിക്കുണ്ട്. അതിന്റെ കൂടെ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ ചുമതലയും ഉണ്ട്. ഇതെല്ലാം ഞങ്ങളെല്ലാവരും വളരെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആശാ മരിയ പോള് ഈ ഒരു നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിന്റെ ബാല സെന്റ് തോമസ് കോളേജിലും മൽമോത്സവ കോളേജിലും ഇവിടെയുള്ള കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഓരോ ദിവസവും ഓടി നടക്കുന്ന ആളാണ്. ഞാൻ ഇതിനു മുമ്പ് 3 പ്രാവശ്യം ക്ലാസ്സിന് പഠിച്ചപ്പോഴും തിരക്കായിരുന്നു കൊണ്ട് ക്ലാസ് കിട്ടിയിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ഭാഗ്യവാന്മാരെ നിങ്ങൾക്കാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ ആശാ മരിയ പോളിന്റെ ക്ലാസ് കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതുപോലെ മരിയ സ്ഥലത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ഏതാണ്ട് 450 പേരെ നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥാപനത്തിൽ പ്രായമായവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ അവരെ അവരുടെ സ്വന്തം വീട് പോലെ അവരവിടെ കഴിയുന്ന, കാരണം ഞാൻ 2-3 പരിപാടിക്ക് അടുത്ത നാടുകളിലൂടെ പോയിരുന്നു. അവരെല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് എങ്ങനെയാണോ അതിലും സന്തോഷത്തിലാണ് മരിയ സന്ദനത്തിൽ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും മരിയ സന്ദനത്തിലെ സന്തോഷത്തിന് ദൈവം അനുഗ്രഹിക്കും. കാരണം അദ്ദേഹം അവിടെ അവരെ മുഴുവൻ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട കലാപരിപാടികൾ, അവരുടെ ഭക്ഷണങ്ങൾ, മരുന്നുകൾ, അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സമയാസമയങ്ങളിൽ നോക്കി ഏതെങ്കിലും ഒരു ദിവസം ഫുഡിന് ബുദ്ധിമുട്ട് വന്നാൽ പ്രാർത്ഥിച്ച് ദൈവം ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യം വരെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഒരു ദിവസം പിറ്റേ ദിവസം ഒരുചാ കരി വേണം, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വെക്കാൻ അരിയില്ല, എന്ത് ചെയ്യും? 4 മണിയായപ്പം എല്ലാവരെയും വിളിച്ച് 480 പേരെയും വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈരാറ്റുപേട്ട ഇമാമ് ഒരു കാറുമായി വന്ന് അവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന് ചോദിച്ചു, എന്റെ വണ്ടിയാൽ ഒരു ചാൻ കരി കിടപ്പുണ്ട്, അതൊന്ന് ഇറക്കി വെക്കാൻ ആളെ വിടാവോ എന്ന്. അങ്ങനെ അത്ഭുതം സംഭവിച്ചു എന്ന് നേരിട്ട് അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, സന്തോഷസാർ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിക്ക് തീർച്ചയായും ദൈവം അനുഗ്രഹം ലഭിക്കും എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിൻസിപ്പള് പാലായി തന്നെ ഏറെ പ്രിയങ്കരിയായ, അതായത് നമ്മുടെ പാല നാട്ടുകാർക്ക് നമ്മളറിയാം നമ്മുടെ ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിന് മാത്രമേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, ഇതല്ലാതെ നാട്ടുകാർക്കും പാവങ്ങൾക്കും രോഗികൾക്കും എല്ലാം പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലാ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ പ്രിൻസിപ്പളിനെ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിനായി ഞാൻ ആദ്യം ക്ഷണിച്ചത്. വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇവിടെ നടത്താം, ഈ പ്രോഗ്രാമുകൾ എല്ലാം നടത്താമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇന്ന് തന്നെ 2 ഇടത്തുനിന്ന് പാലാ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ചൂണ്ടച്ചേരി സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് തന്ന ഈ പ്രോഗ്രാം അവർക്കൂടി കൊടുക്കാമെന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് ഭാഗ്യം ചെയ്തവർ, തീർച്ചയായും നിങ്ങൾക്ക് തന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കൂ എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്നും നല്ല നല്ല പ്രോഗ്രാമുകളിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. എല്ലാവരുടെയും പേരെടുത്ത് ഈ പറയുന്നില്ല സമയക്കുറവ് ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, 2 ചെറിയ ഒരു കാര്യം മാത്രം പറഞ്ഞു പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് കിട്ടിയ ഈ അവസരം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആ കിട്ടുന്ന അവസരം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹം നമ്മളെല്ലാം ഒരു പൊട്ടക്കിണറിന്റെ ചുറ്റിനും കിടന്ന് കറങ്ങുന്ന അവസ്ഥയാണ്. ചിലരൊക്കെ ആ പൊട്ടക്കിണറ്റിലേക്ക് വീണിട്ടുണ്ട്, ചിലരൊക്കെ നമ്മളൊക്കെ ചിലരൊക്കെ അതിന്റെ വക്കത്തൂടെയും അതിന്റെ അരികിലൂടെയൊക്കെ സഞ്ചരിച്ച് പോകുന്ന ഒരു പ്രവണതയാണ്. എന്നാല് ആശാ മരിയ പോളിന്റെ ഈ ക്ലാസ്സിലൂടെ കിണറ്റിൽ കിടക്കുന്നവർക്ക് രക്ഷപ്പെടുവാനൊരു കയറും, അല്ലെങ്കിൽ സമീപത്തൊക്കെ നിൽക്കുന്നവർക്ക് ഒരാശ്വാസമൊക്കെ ആയിട്ട് പല കാര്യങ്ങളും നമുക്ക് വീണ്ടും വീണ് കിട്ടും. അപ്പോൾ ആ വീണ് കിട്ടുന്ന കാര്യം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന ആ പ്രവണത എങ്ങനെ നീക്കിക്കളയാം എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരവൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇത് എവിടെ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണോ വന്നത്,
സമൂഹത്തിൽ നിന്നാണോ വന്നത്, കൂട്ടുകാരിൽ നിന്നാണോ വന്നത്? ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി ഉത്തരങ്ങളും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ചെയ്തു. 2008-2009 കാലഘട്ടത്തിൽ എന്റെ മകനും ഇതുപോലെ ഇവിടെ സ്റ്റുഡന്റായിട്ട് ഇരുന്നാണ് ഈ ക്ലാസ് ഇരുന്ന് പഠിച്ചതാണ്. 3 വർഷക്കാലം അന്ന് പിടിഎയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ. അങ്ങനെ പിടിഎ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ വർഷത്തിൽ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കി കാര്യങ്ങളൊക്കെ പറയും. അതിങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് ഒന്നും ഇല്ലാത്തവരായിട്ട്. എന്തായാലും ഞാൻ വന്ന മകനവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഇവിടെ നിങ്ങളുടെ വിഷയം പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മക്കളുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞാൻ തന്നെ പറയാം, വ്യക്തമായ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കണം. നമ്മുടെ ജീവിതം ഓരോ വ്യക്തിയുടെ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ഉടമ ഓരോ കുട്ടിയുമാണ്. കൈവളർന്ന കാലവളർന്ന് നോക്കി മാതാപിതാക്കൾ പഠിപ്പിച്ച് വലുതാക്കി വളർത്തി പഠിപ്പിച്ച് ഇവിടെ വിടുമ്പോൾ 3 വർഷം കഴിഞ്ഞ് വട്ടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകും. നമ്മുടെ ജീവിതകാലം മുഴുവൻ അടിസ്ഥാനപരമായ ഒരു സർട്ടിഫിക്കറ്റാണ്. ആ സർട്ടിഫിക്കറ്റിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നല്ല മാർക്കോടുകൂടി ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ ജീവിത വിജയത്തിന്റെ ഒരു ഘടകം അവിടെ പൂർത്തിയാക്കുക. അത് കഴിഞ്ഞാണ് അടുത്ത പഠനത്തിലൂടെ മാറുന്നത്. കോട്ടയം ജില്ലയിലെ മയക്കുമരുന്ന് കേസുമായി പിടിക്കപ്പെടുന്ന കുട്ടികള് അവരുടെ ട്രീറ്റ്മെന്റ് അർത്ഥം അവിടെ വരികയാണ്. അപ്പൊ അങ്ങനെ നിങ്ങളോട് പറയുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ 80% കൂടുതൽ ആൾക്കാരെ കോട്ടയം ജില്ലയിലെ വിവിധ പോളിടെക്നിക് കോളേജിൽ പഠിപ്പിക്കുന്നത് എന്നോട് അച്ഛൻ തോന്നരുത്. യഥാർത്ഥ സംഭവം ഞാൻ പറയുന്നത് ഈ കോളേജിൽ നിന്ന് ഇന്നേവരെ ആരെയും കാണാനായി അറിയിക്കാം. പ്രവർത്തകർ അവരുടെ വേദനകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ സങ്കടങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അവരുടെ നിസ്സഹായ